Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marine Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിൽ തന്നെ വരുന്ന പല മാറ്റങ്ങളും നമുക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് അത് ഏത് അവയവമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിനെന്ത് ചെയ്യണം എന്നുള്ളത് അറിയാനും കൂടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇപ്പൊ ചിലർ പറയാറില്ലേ, എനിക്ക് ശരീരത്തിനൊരു ദുർഗന്ധം ഉണ്ടാകുന്നു. അതായത് നോർമലി കുറച്ച് വേർത്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. അതേപോലെ തന്നെ എനിക്ക് ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ ബാഡ് ബ്രെത്ത്, നമ്മൾ നോർമലായിട്ട് എത്ര ബ്രഷ് ചെയ്താലും എത്ര ടങ് ക്ലീന്, ഫ്ലോസിങ് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ബാഡ് ബ്രെത്ത് മാറുന്നില്ല. ചില കണ്ടീഷനിൽ ചില ആളുകളുടെ സ്കിൻ കണ്ടീഷൻസ് വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ചിലർക്ക് ഈ മെറ്റാലിക് ടേസ്റ്റ്, അതായത് ഇരുമ്പിന്റെ എന്തോ സാധനം വായിൽ നമുക്കിങ്ങനെ വരുന്ന പോലത്തെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും. ചില കണ്ടീഷനിൽ എന്ന് പറയുന്നത് നമ്മുടെ മൂത്രത്തിൽ ഇങ്ങനെ പത, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മൂത്രത്തിൽ പത ഉണ്ടാകുന്നു. ചില കണ്ടീഷനിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരു ദുർഗന്ധം നമ്മുടെ ഈ ക്ലോസറ്റിൽ അനുഭവപ്പെടുന്നു. എന്ന് വെച്ചാൽ യൂറിൻ സ്മെല്ലല്ല, കുറച്ചുകൂടെ വേറൊരു ടൈപ്പിന്റെ അമോണിയ ടൈപ്പ് സ്മെല്ല് വരുന്ന ആ ഒരു രീതി. അതേപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ഇപ്പൊ ഒരു യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നാല് പേര് ചെന്ന് യാത്ര ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാള് ഓരോ മണിക്കൂർ ഇടപെട്ട് യൂറിൻ പാസ് ചെയ്യണം. ആ വ്യക്തിക്ക് കൂടുതൽ പിടിച്ചു നിർത്താനോ കാര്യങ്ങളോ ഒന്നും പറ്റാത്ത ഒരു രീതിയിൽ വരും. അപ്പം വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഈ ഓരോ മണിക്കൂറിനനുസരിച്ച് വണ്ടി നിർത്തി യൂറിൻ പാസ് ചെയ്യണം. അതായത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം, അതായത് യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വരിക എന്നുള്ളത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് നമുക്കൊരു ലൈറ്റ് യെല്ലോ കളറാണ് യൂറിൻ്റെ കളർ എങ്കിൽ, പക്ഷെ അതിനകത്ത് ചിലർക്ക് ഒരു ഓറഞ്ച് കളർ ആയിരിക്കും, ചിലർ ഗ്രീൻ കളർ ആയിരിക്കും, ചിലർക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള കളർ വരും, ചിലർക്ക് റെഡ് വരും, ചിലർക്ക് ബ്ലാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കളർ വരും. ഒക്കെ പല ടൈപ്പ് കളറുകൾ ഈ നോർമലായിട്ടുള്ള ലൈറ്റ് യെല്ലോ കളറിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഡാർക്ക് യെല്ലോ വരുന്ന ആൾക്കാരുണ്ട്, അതും നോർമൽ എന്ന് പറയാനില്ല, എന്നാലും നോർമലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം കുറച്ച് വെള്ളം കൂടി കുറയുമ്പോഴും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഇപ്പൊ നമുക്ക് റെഡ് യൂറിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് ഇത്രയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കിഡ്നി റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് വേറെ ഒരു കുഴപ്പം കാണത്തില്ല, ബി പി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഒരു ബി പിക്ക് ഒരു മരുന്ന് എടുക്കുന്നു, അത് എത്ര എടുത്തിട്ടും നമുക്ക് ബി പി ഒരു പരിധി കൂടുതൽ കൺട്രോൾ ആവുന്നില്ല. അപ്പം അത് വൈകുന്നേരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വേറെ എടുക്കാനായിട്ട് വേറൊരു ഗുളിക തരുന്നു. അപ്പം ബി പിക്ക് തന്നെ രണ്ട് മൂന്ന് ഗുളിക എടുക്കുന്നവരെ ഉടനെ ആലോചിക്കുക, അവരുടെ കിഡ്നിക്ക് ലോഡ് കൂടുകയാണ്. അല്ലാതെ ഇപ്പൊ കിഡ്നിന്ന് അത് ബി പി എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മുടെ ഹാർട്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് രക്തക്കുഴലുകളുടെ പ്രശ്നമാണ് ബി പി. അതിന്റെ മെയിൻ ആയിട്ട് കിടക്കുന്ന റൂട്ട് കോസില് പല കോസുകളിൽ ഒന്ന് കിടക്കുന്നത് കിഡ്നി റിലേറ്റഡ് ആണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കൊരു 5 കൊല്ലം ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നി റിലേറ്റഡ് പ്രശ്നം തുടങ്ങും. കാരണം ഈ ഷുഗർ ലെവൽ ബ്ലഡിൽ ഹൈ ആകുമ്പോൾ ഇതിനെ മൊത്തം ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുപോകേണ്ട ഒരു അവയവം എന്ന് പറയുന്നത് കിഡ്നി തന്നെയാണ്. അപ്പൊ ഈ അവയവത്തില് ഈ പറയുന്ന വലകൾ പോലെ നെഫ്രോൺസ് എന്ന് പറയും, ഇതിനകത്ത് പിന്നെ പ്രോട്ടീൻസ് ഒക്കെ പോകാൻ തുടങ്ങി. ഇതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് മാറ്റി കൊടുക്കേണ്ട സാധനമാണ്. നമ്മളിപ്പോ ഒരു മണൽ അരിക്കുന്ന അരിപ്പയിൽ നമ്മൾ സാധാരണ മണൽ മൊത്തത്തോടെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ തരികൾ മാത്രം താഴെ പോകുകയും ബാക്കി വലിയ കല്ലുകളും വേസ്റ്റ് കാര്യങ്ങളും എല്ലാം എടുത്ത് നമ്മൾ മാറ്റി കളയുന്ന ഒരു രീതിയാണല്ലോ. ഈ അരിപ്പയ്ക്ക് തന്നെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിക്കുന്നത് കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഇതേ അവസ്ഥയാണ് ഒരു 4-5 കൊല്ലം ഷുഗർ ഉണ്ടെങ്കിൽ അവരുടെ ഷുഗർ കൺട്രോൾ നിൽക്കും എന്നുള്ളതല്ലാതെ കിഡ്നി പ്രശ്നം വരാതിരിക്കത്തില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്ത പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷുഗർ ഉള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഷുഗർ മാത്രമേ ഒരു പരിധി കൂടുതൽ കൂടാത്തതുള്ളൂ. അവരൊക്കെ കാഴ്ച മങ്ങി മങ്ങി വരും, കൈയും കാലും ശോഷിച്ചു വരും, വയറിങ്ങനെ ചാടി വരും, കാലിന്റെ മസിൽ കയറ്റവും കൈ കോച്ചിപ്പിടുത്തവും ഒക്കെ തുടങ്ങും. അതേപോലെ തന്നെ ഉദ്ധാരണ, അതായത് രക്തക്കുഴലുകളുടെ ബ്ലോക്കേജ് കൊണ്ട് ഉദ്ധാരണ പ്രശ്നങ്ങൾ തുടങ്ങും. അതായത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അതേപോലെ തന്നെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകും, അറ്റാക്കുകൾ വരും, അതിൽ ക്രിയാറ്റിൻ ലെവല് കൂടും, യൂറിയ ലെവല് കൂടും, പൊട്ടാഷ്യം കൂടും, സോഡിയം കുറയും, അതേപോലെ തന്നെ ഈ പറയുന്ന യൂറിൻ പത, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രമേഹ രോഗികൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ പ്രിവെൻഷനും പ്രിക്കോഷൻസും റിപ്പയറിങ്ങും ചെയ്തെങ്കിൽ മാത്രമേ ഇതൊന്നും ഭാവിയിലേക്ക് വരാതെ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ.
പക്ഷെ ഞാൻ ഷുഗറും മരുന്നെടുക്കുന്നുണ്ട്, ഞാൻ ബി പിക്ക് മരുന്നെടുക്കുന്നുണ്ട്, അത് കൺട്രോളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്തടുത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെല്ലാത്തിനും മരുന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമുക്ക് ഷുഗറിന് ഒരു മരുന്നുണ്ടായിരുന്നു, പിന്നെ അത് മൂന്നാല് മരുന്നിലേക്ക് മാറി, പിന്നെ ഇൻസുലിനിലേക്ക് മാറി, അതേപോലെ തന്നെ ബി പിക്ക് ഒരു മരുന്നായിരുന്നു, പിന്നെ രണ്ടും മൂന്നും മരുന്നിലേക്ക് വന്നു. അതേപോലെ തന്നെ നമുക്ക് അവയവത്തിന് പ്രൊട്ടക്ട് ചെയ്യാനൊരു മരുന്ന്, ഹാർട്ടിന് ബ്ലോക്കിന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ കഴിച്ച് കഴിച്ച് വരുമ്പോൾ ഇതെല്ലാം താങ്ങുന്നത് ലിവറിനും കിഡ്നിക്കുമാണ്. അതുകൊണ്ട് നമുക്ക് എത്ര കുറവ് ആയിട്ട് എടുക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പൊ പ്രിക്കോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കിഡ്നിക്ക് ലോഡ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ തവണ ഒരു കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഞാൻ ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന സമയത്ത് മനസ്സിലായ ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല, രണ്ട് കൊല്ലമൊക്കെ ആയുർവേദിക് മെഡിസിൻ എടുക്കുന്നവരുണ്ട്. ഒരു രണ്ടോ മൂന്നോ മാസം എടുക്കുന്ന പോലെ അല്ല, നമ്മൾ ഈ കഷായങ്ങളും അരിഷ്ടങ്ങളും അതേപോലെ തന്നെ ആയുർവേദിക് പോട്ടെ, അത് മോഡേൺ മെഡിസിൻ ആയാലും ഏത് ടൈപ്പ് മെഡിസിൻ ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കൊല്ലങ്ങളോളം എടുക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ലിവറിനെയും കിഡ്നിയെ അത് ബാധിക്കും. അപ്പൊ നമ്മള് ഒരു അത് ആ ഡോക്ടറുടെ പ്രശ്നമല്ല, ഇവർ ഒരു ഡോക്ടറെ അടുത്ത് പോയി രണ്ട് മൂന്ന് മാസം മരുന്നെടുത്തു, അടുത്ത ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും രണ്ട് മൂന്ന് മാസം മരുന്നെടുത്തു, മാറുന്നില്ല, അടുത്ത ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും. അപ്പം നേരത്തെ ഉള്ള കാര്യങ്ങളിൽ ഇവരാകെ പറയുന്നത് ഞാൻ കുറച്ച് മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ ഞാനൊന്നും എടുക്കുന്നില്ല എന്ന് പറയാം. അപ്പം ആ ഡോക്ടർ വിചാരിക്കുക ശരി എന്നാ പിന്നെ ഈ മരുന്ന് പോട്ടെ എന്ന് പറഞ്ഞു വെച്ച് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അവര് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇതേ ട്രാക്കിൽ പോകുമ്പോൾ ഇതെല്ലാം ഒരേ ശരീരമല്ലേ താങ്ങുന്നത്, ഒരേ ലിവർ ഒരേ കിഡ്നി അല്ലേ താങ്ങുന്നത്. അപ്പൊ അവസാനം നമ്മളിപ്പോ ഒരിടത്ത് പോവാണ്, ഓക്കെ ഈ മരുന്ന് കഴിച്ച് ഈ പ്രശ്നം വന്നു കേട്ടോ എന്ന് അവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എപ്പോഴും അറിയേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഹൈ കാലറി ഡയറ്റിനകത്ത് ഷുഗർ കണ്ടന്റ് കൂടുന്നതനുസരിച്ച് നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻസിന് ഡാമേജ് വരും, പ്രോട്ടീനൊക്കെ യൂറിനിലൂടെ പോകും, പ്രോട്ടീൻ പോകുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരിക്കും, കൂടുതൽ ഡാമേജ് കിഡ്നിക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം ഇതിനകത്ത് കിഡ്നിക്ക് ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോട്ടീനെ റിസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രോട്ടീൻ കൂടുതൽ ഇപ്പൊ ഇറച്ചി മീനും പയർപരിപ്പ് വർഗ്ഗങ്ങളും പാലും ഇതെല്ലാം കൂടെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ അളവ് കുറച്ചുകൊണ്ട് വരിക, തീരെ മാറ്റി വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം അത് സിവിയാരിറ്റി അനുസരിച്ചാണ്. ചില കണ്ടീഷനിൽ വെള്ളം കൂടുതൽ എടുക്കണം, ചില കണ്ടീഷനിൽ വെള്ളം കുറവെടുക്കണം. ഒരളവിൽ കൂടുതൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വെള്ളം കുറവെടുക്കേണ്ടി വരും. അപ്പം കിഡ്നിക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കിപ്പോൾ വിശ്വസിക്കുകയാണ്, നമ്മളിപ്പോൾ ഡയാലിസിസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ ആകത്തില്ല, നമ്മളെ ആ ഓരോ സമയവും ഡയാലിസിസ് ചെയ്ത് പോകാം എന്നുള്ളതല്ലാതെ കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമൽ ആവില്ല. കിഡ്നിയുടെ ഫംഗ്ഷൻ പുറത്തൊരു മെഷീൻ വെച്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കിഡ്നിക്ക് കപ്പാസിറ്റി വരുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡയാലിസിസും കാര്യങ്ങളും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇതൊക്കെ ആയിട്ട് പോകണം, വേറെ നിവൃത്തിയില്ല. പക്ഷേ അത് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ സിംറ്റംസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം, നമ്മളിൽ യൂറിനില് സ്മെല്ല് വരുന്നുണ്ടോ, പത ഉണ്ടാകുന്നുണ്ടോ, സ്കിന്നൊക്കെ ചൊറിഞ്ഞ് 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 വരുന്നുണ്ടോ, മുഖത്ത് നീര് വെക്കുന്നുണ്ടോ, കാലയിൽ നീര് വരുന്നുണ്ടോ. അതായത് കാലയിലെ നീര് സാധാരണ വെരിക്കോസിൽ വരും, അവർക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ നീര് കുറവായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ നീര് കൂടുതലായിരിക്കും, അത് വെരിക്കോസ് റിലേറ്റഡ് ആണ്. പക്ഷേ കിഡ്നി റിലേറ്റഡ് കണ്ടീഷനിൽ രാവിലെ രാത്രിയും എല്ലാ സമയങ്ങളിലും നീര് നോർമലായിട്ട് കാണും. അതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കൈയുടെ ഇംപ്രഷൻസ് കുഴി അവിടെ വരുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ നേരിട്ട് നോക്കേണ്ടത്. അതേപോലെ മുഖത്തെ പാടുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രാത്രിയിൽ ഉറക്കം ക്ലിയർ ആകത്തില്ല, ഇങ്ങനെ സ്വപ്നം കാണുകയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. പിന്നെ ഒരു ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റില്ല, ദഹനത്തിന് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല, ഇതെല്ലാം കോംപ്ലിക്കേഷൻ ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ നേരത്തെ ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് കിഡ്നി സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതായത് കിഡ്നി പ്രശ്നം ഉള്ളവർക്കല്ല, കിഡ്നി പ്രശ്നം വരാതിരിക്കാനും കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അന്നേരമേ ഒരു നെഫ്രോളജിസ്റ്റിനടുത്തോ യൂറോളജിസ്റ്റിനടുത്തോ കൺസൾട്ട് ചെയ്ത് വെച്ച് പ്രോപ്പർ ഗൈഡൻസോട് കൂടി മുമ്പോട്ട് പോകണം. അതല്ലാതെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്, പാരമ്പര്യത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ രീതികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ അന്നേരമുള്ള അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഒന്ന്, മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മദ്യപാനത്തിന്റെ കാര്യത്തിലൊരു തീരുമാനമാകണം. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല മദ്യം എന്ന് പറയുന്നത്. ചെറിയ അളവിലൊക്കെ കഴിക്കുന്ന കുഴപ്പമില്ല നോർമൽ ആളുകൾക്ക്, പക്ഷെ ഇങ്ങനൊരു സംശയമുള്ളവർക്ക് കുറച്ച് പോലും പറ്റത്തില്ല, ചെറിയ അളവിലെടുത്താലും ബുദ്ധിമുട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുകവലി. പുകവലി എന്ന് പറയുന്നത് നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ ലങ്സിൽ പോയിട്ട് ഡയറക്റ്റ് ബ്ലഡിലേക്കാണ് കയറുന്നത്. നമ്മൾ മദ്യപിച്ചാൽ കുടലിലേക്ക് വന്നിട്ട് ലിവറിൽ വന്നിട്ട് അങ്ങനെയൊക്കെയാണ് ചെല്ലുന്നത്, പക്ഷെ ഇത് ഡയറക്റ്റ് രക്തക്കുഴലിൽ കയറുമ്പോൾ ഈ രക്തക്കുഴലിൽ പോയി 4000-ലധികം കെമിക്കൽസ് പുകവലിയിലുണ്ട്. അത് നമ്മുടെ കിഡ്നി ഡാമേജിനെ കൂട്ടുകയും അതിന്റെ ഭാഗമായിട്ട് ഈ കിഡ്നി ഫെയിലർ ഉണ്ടാകുന്ന കാര്യങ്ങളും ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷുഗർ കണ്ടന്റ് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം നല്ലത്. ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിയാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മണൽ അരിക്കുമ്പോൾ അരിപ്പയ്ക്ക് വരുന്ന ഡാമേജ് പോലെ തന്നെ ഇവിടെ കിഡ്നിയിലുള്ള
ഫിൽട്രേഷൻ, അരിപ്പകൾക്ക് ഡാമേജ് വരികയും അതിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഉള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ, അത് ഏത് മരുന്നാണോ കിഡ്നിക്ക് ലോഡ് വരുന്നതാണോ ഇല്ലയോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അവരവരുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് കൺഫേം ചെയ്തിട്ട് വേണം അത് അധിക നാളും എടുക്കാനായിട്ട്. അല്ലെങ്കിൽ കാരണം പ്രമേഹത്തിനും ഹാർട്ട് പ്രശ്നങ്ങൾക്കും ബി പിക്കും ഒക്കെ നമ്മൾ തൈറോയിഡിനൊക്കെ ആയുഷ്കാലം മുഴുവനുണ്ട്, തൈറോയിഡിന് വലിയ കോംപ്ലിക്കേഷൻ വരത്തില്ല, പക്ഷെ ബാക്കി സ്ഥലങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കേസുകളായതുകൊണ്ട് നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത, ഇപ്പം സഡൻ ആയിട്ടൊരു അസുഖം വന്നു, വലിയ സിവിയർ ആയിട്ട് പനി വന്നു, സ്റ്റിറോയിഡ് എടുക്കേണ്ടി വന്നു, പല കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിന്റെ കഴിഞ്ഞതിന് ശേഷം കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനും ചെക്ക് ചെയ്യണം. പലപ്പോഴും രണ്ടു കൊല്ലം മുമ്പ് കഴിച്ച് തുടങ്ങിയ സാധനമാണ്, നമ്മൾ ആ ലിവർ ഫംഗ്ഷൻ കിഡ്നി ഫംഗ്ഷൻ ഒന്നും ടെസ്റ്റ് ചെയ്യത്തില്ല, അവസാനം നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഇതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലായി കഴിഞ്ഞാൽ ചില കോമ്പിനേഷൻസ് മാത്രം, അതായത് എല്ലാ മരുന്നുകളും എല്ലാ കോമ്പിനേഷനും പ്രശ്നമല്ല, ചിലത് മാത്രം പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ഈ ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ കിഡ്നി ഫംഗ്ഷൻ ലിവർ ഫംഗ്ഷൻ എന്നും ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി അതിനകത്ത് വരും. പലപ്പോഴും ബ്ലഡ് ടെസ്റ്റിൽ കാണത്തില്ല, ചിലപ്പോൾ സ്കാനിങ്ങിൽ കാണും. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്കാനിങ്ങിനാണ്. ഒരു 60% കാര്യം കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്കാനിങ്ങിലാണ്, ബ്ലഡ് ടെസ്റ്റിൽ 40% കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം പല കാര്യങ്ങൾക്കും പല രോഗങ്ങളും പല രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ, ഒമേഗ 3 നല്ലതാണ്, പ്രീബയോട്ടിക്കുകൾ അതായത് നമ്മുടെ പച്ചക്കറികൾ, വെറൈറ്റി പച്ചക്കറികളാണ് വേണ്ടത്. എല്ലാ ദിവസവും ബീൻസ് തോരൻ തന്നെ കഴിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, എല്ലാ ദിവസവും പയർ മെഴുക്കുവരട്ടി തന്നെ കഴിച്ചിട്ട് കാര്യമില്ല. അതിനെല്ലാം വേറെ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാഴ്ചയിൽ തന്നെ വേറെ വേറെ രീതിയിലാണ് ഉൾപ്പെടുന്നത്. വെറൈറ്റി കളറുകളുടെ വെജിറ്റബിൾസ് ഏറ്റവും നല്ലതാണ്, കാരണം ഇത് എല്ലാത്തിനകത്ത് വേറെ വേറെ കണ്ടന്റ്സ് ആണുള്ളത്. അപ്പൊ അതേപോലെ വിറ്റമിൻ ഇ ഏറ്റവും നല്ലതാണ്. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇലക്കറികളിൽ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ഇ ആണ്. അതേപോലെ വിറ്റമിൻ ഡി കിഡ്നി ഫംഗ്ഷൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഫാറ്റ് സോലിബിൾ ആയിട്ട് ഫാറ്റ് തന്നെ നല്ലതാണ്, വെണ്ണ നെയ്യ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, മുട്ട ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ കിഡ്നി പ്രശ്നം വന്നതിന് ശേഷം ഇതിന് അളവ് കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. ഇതെല്ലാം സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലാണ് പ്രശ്നമുള്ളതാണ് എന്നുള്ളത് നമുക്ക് തോന്നുവാണെങ്കിൽ ഉടനെ ഡോക്ടറെ കണ്ടേച്ച് അതിനുള്ള ഗൈഡൻസ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന്, മുടി, നമ്മുടെ ഉറക്കം, ദഹനം, അതേപോലെ തന്നെ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള കളറിലെ മാറ്റം, പത, ബ്ലഡിൽ വരുന്ന ക്രിയാറ്റിനോ അല്ലെ യൂറിക് ആസിഡോ സോഡിയം പൊട്ടാഷ്യം വേരിയേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാനുണ്ട്. കാരണം കിഡ്നിയുടെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിക്കവർ ആകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ആരെങ്കിലും വന്നേച്ച് കൺസൾട്ടേഷൻ വരുമ്പോൾ അവർ പ്രമേഹത്തിന്റെ എല്ലാ പ്രശ്നം പറഞ്ഞാലും എനിക്ക് സന്തോഷമാണ്, കാരണം അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ക്രിയാറ്റിൻ 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കാര്യങ്ങൾ വേസ്റ്റ് ആകും, കാരണം ഇത് ശരിയാക്കാതെ അതിലൊന്നും തൊടാൻ പോലും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവസാന ഡാമേജ് വരുന്ന ഒരു അവയവമാണ് കിഡ്നി. അതുവരെ വരുത്താതെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ റിക്കവർ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം. കിഡ്നിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ മാത്രമേ ക്ലിയർ ആക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഡയാലിസിസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനത്തെ മെത്തഡുകളാണ് കൂടുതലും കോംപ്ലിക്കേഷൻ വന്നതിന് ശേഷം വർക്കൗട്ട് ആവുന്നത്. സോ അതിനു മുമ്പ് ഒരു 80% കാര്യങ്ങൾ വരെ നമുക്കത് ക്ലിയർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. ഈ പറയുന്ന ഡയറ്ററി മെത്തഡ്സ്, ഉറക്കം, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ പ്രോപ്പർ ടൈമിൽ, ഇടയ്ക്കിടയ്ക്കെങ്കിലും കുറച്ച് കുറച്ചെങ്കിലും വെള്ളം കുടിക്കുക. ഒരു ബോട്ടിൽ നിറയെ വെള്ളം ഒരുമിച്ച് കുടിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല, അത് കിഡ്നി ലോഡ് കൂടും എന്നുള്ളതല്ലാതെ ചെറിയ ചെറിയ അളവിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം എങ്കിലും ഒരു മണിക്കൂർ ഗ്യാപ്പിലാണ് കുടിക്കുന്നതെങ്കിൽ അത് എഫക്റ്റീവായിട്ട് നമുക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പം അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.